ഹലോ ഗായ്സ്, കുറേയില്ല കണ്ടിട്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. ഞാൻ ഒരുങ്ങി വീഡിയോ എടുക്കാൻ വേണ്ടി നിന്ന് വന്നല്ല കേട്ടോ. സാധാ വിഷയത്തിലാണ് എപ്പോഴും വീഡിയോ എടുക്കുക. പക്ഷെ എനിക്കൊരു സംഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ റെഡി ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എന്താ ചെയ്തു? ബാഗിനുള്ളിൽ എക്സാം പേപ്പർ എടുത്ത് വയ്ക്കും. ഗായ്സ്, ഇന്ന് എന്റെ ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു. ടോട്ടൽ 5 സബ്ജക്ട് ഉണ്ട്, 3 കഴിഞ്ഞു. ഇനിയിപ്പോ 2 കൂടെ. ഓ, ഇനിയിപ്പോ ലാസ്റ്റ് എക്സാം ആവേണ്ടിയുള്ള ത്വര, അത് ഭയങ്കര ഒരു ത്വരയാണ്. അപ്പോ ഇംഗ്ലീഷ് പേപ്പർ ഇതായിരുന്നു. മലയാളം പേപ്പർ ബുക്ക് പോലെ ഫീൽ ചെയ്തു. ഇത് പേപ്പർ കുറവായിരുന്നു. അതിൽ മലയാളത്തില് 1 വേർഡുകൾ കുറേണ്ടായിരുന്നല്ലോ. ഇങ്ങനെയായിരുന്നു നമ്മുടെ പേപ്പർ ഉണ്ടായത്. വേറെ കാണാൻ നല്ല ഭീകരായിട്ടുണ്ടെങ്കിലും ഞാൻ ഒന്നും പറയുന്നില്ല. കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ പറഞ്ഞ എനിക്ക് ഓർമ്മ ഉണ്ട്. അല്ലെങ്കിൽ മാത്സില് 80-ൽ 70 മേലെയാവും ഉണ്ടാവുക. എന്നിട്ട് 47 മാർക്ക്. പ്രശ്നമൊന്നും പറയണില്ല. സംഭവം റിസൾട്ട് കിട്ടിയ ഞാൻ ആ പേപ്പറിൽ നമ്മള് സാധാരണ ഞാൻ മാർക്കൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കും. ഞാൻ അതും നിർത്തി. എക്സാം കഴിയാൻ വരിക, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെക്കും. അത്രേ ഉള്ളൂ. അതായത് വേറെ ഓവറായിട്ട് ഞാനും ചോദിക്കാറില്ലേ. ഞാൻ മറ്റേ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഗൂഗിളിൽ പോയിട്ട് ഈ 1 വേർഡിന് ആൻസർ ടൈപ്പ് ചെയ്യാ, ശരിയായോ തെറ്റായോ ഒക്കെ നോക്കുക. പ്രാവശ്യം ഒന്നും ചെയ്യാൻ തന്നില്ല. വരണ വരട്ടെ വിചാരിച്ചു. പിന്നെന്താണ്, പിന്നെ ഞാൻ സാധനം ഓർഡർ ചെയ്തു ഗൈസ് മീഷോന്ന്. അത് ഞാൻ വീഡിയോയിൽ കാണിക്ക, ഇതില് കാണിക്കണം. വേണ്ട, അത് ഷോർട്ട് വീഡിയോ. എന്റെ ഡ്രസ് ഇടല് കൂടുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഡ്രസ് ഇവരുടെ വലിപ്പിലേക്ക് കൊണ്ടുവച്ചെടുക്കണം. അതുകൊണ്ട് ഇപ്പഴും ഇവര് ഇതിട്ടില്ലാത്ത മസാല കപ്പി. ബുധനാഴ്ച എക്സാം സയൻസ് കഴിഞ്ഞാല് വ്യാഴം കഴിഞ്ഞാല് വ്യാഴാഴ്ചയിലല്ലോ. വ്യാഴം കഴിഞ്ഞ വെള്ളിയാഴ്ച, അത് കഴിഞ്ഞ വെക്കേഷൻ എന്ന് പറയില്ല. അപ്പൊ ഗൈസ്, പെട്ടെന്ന് ഞാൻ വേറെ ഡ്രസ്സിൽ വന്നത് എന്താന്ന് വിചാരിക്കണ്ട. കാര്യം എന്താ വെച്ചാൽ, ഞാൻ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ ക്ലിപ്പൊക്കെ ഡിലീറ്റ് ആയി പോയി. എല്ലാതുപോലെ ഇത് ഈ ഒരു ഔട്ടോടെ ഇതിൻ്റെ കണ്ടിന്യൂസ് ഭാഗം ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ വീണ്ടും എടുക്കാൻ വേണ്ടി വന്നിട്ടായിരുന്നു. അപ്പൊ നമ്മൾ എവിടെയാണ് നിർത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ, ഇനി വെക്കേഷൻ ഒന്നും ഇല്ല പറഞ്ഞിട്ടായിരുന്നു. വെക്കേഷൻ ഒക്കെ ഉണ്ടിട്ട് ഇല്ല പറയില്ല. പക്ഷെ എന്നാലും ട്യൂഷന് പോകുമ്പോൾ എന്തായാലും നേരത്തെ തന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവും. അപ്പൊ എന്താ, അതങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഒരുവിധം 10th, ഞങ്ങളുടെ സ്കൂളിൽ 10th എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഇല്ല, 10th കഴിഞ്ഞു. ഇനിയിപ്പോ ഞങ്ങളുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് എക്സാം ആവാൻ വേണ്ടി വല്ലാത്തൊരു ത്വരയാണ് ഗൈസ്. ലാസ്റ്റ് എക്സാം ആകുമ്പോഴേക്കും നമ്മൾ ചെറുതായിട്ടൊന്ന് സാമിട്ടോളും കിട്ടും. ലാസ്റ്റ് സബ്ജക്റ്റ് ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് മടി വന്നിട്ടൊന്ന് ഡിമ്മാവും. പക്ഷെ ഇപ്രാവശ്യം ഡിമ്മ ആക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം ഡിമ്മ ആക്കിയിട്ടേക്ക് മാർക്ക് കുറഞ്ഞതാ. അപ്പൊ അതിന് ഇപ്രാവശ്യം ഡിമ്മ ആക്കാണ്ട് നോക്കണം. നമുക്ക് വേഗം തന്നെ റിസൾട്ട് കിട്ടും. റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വീരവാദങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോ 25th റിസൾട്ട് കിട്ടും. അന്നാലും വേണമെങ്കിൽ വീട്ടിൽ എടുത്തിടാം, അന്നേരം നമുക്ക് ഇടാം. അപ്പൊ അത്രേ ഉള്ളൂ. സോ അപ്പോ എനിക്ക് ഇനിയിപ്പോ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ടൈമായി ക്ലാസ്സിന്റെ, അത് ഇപ്പോഴല്ല, ഞാൻ നേരത്തെ ഇന്നലെ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്ലാസ്സാണ്. അപ്പൊ അപ്പത്തെ കണ്ടിന്യൂസ് രീതിയിൽ ഉദ്ദേശിച്ചാൽ മതിട്ടോ. അപ്പൊ ടൈം ആവാറായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോഴല്ല ഇന്നലെ കേട്ടോ, ഓർക്കണം. എന്താ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് റിവിഷൻ ടൈം ആയതുകൊണ്ട് ഇന്റർവെലിന്റെ ക്ലാസ്സസ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, ഞാൻ മുമ്പും കുറെ വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോ ക്ലാസ് സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. സ്പെഷ്യൽ ആയിട്ട് റിവിഷൻ ടൈമിൽ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ക്ലാസ് എടുത്തു തരും. റിവൈസിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര റിവൈസിംഗ് ആണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ബൈ. അപ്പൊ എന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇന്റർവെലിന്റെ ക്ലാസ് റൂം കോഴ്സാണ്. അത് ഞാൻ മുമ്പത്തെ കുറെ വീഡിയോസിലായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ എക്സാം ടൈം ആയതുകൊണ്ട് തന്നെ പോർഷൻസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. ഇപ്പൊ റിവിഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യാം, അതുപോലെ ടെക്സ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരിക, അങ്ങനത്തെയൊക്കെയാണ് ഈ ഒരു റിവിഷൻ ടൈമിൽ നല്ലോണം നമ്മളെ കൊണ്ട് റിവൈസ് ചെയ്യിപ്പിക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് കാര്യങ്ങളൊക്കെ വരും. എനിക്കിന് വരാൻ പോകുന്ന എക്സാമിൻ്റെ റിവിഷനും കാര്യങ്ങളും
ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ 10th ആയതുകൊണ്ട് നമുക്ക് 9th ആൻഡ് 9th ബേസ് സെറ്റാക്കിയാലാണോ 10th കുറച്ച് സിമ്പിൾ ആവുള്ളൂ. അപ്പോൾ ഇൻ്റർവെൽ ഉള്ളതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ കുറച്ച് പേടി കുറവുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം ബേസൊക്കെ നമുക്ക് ഇൻ്റർവെൽ തന്നെ സെറ്റാക്കി തരുന്നുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ട്യൂഷനാണ് ഭയങ്കര ബെറ്ററായിട്ട് തോന്നാറുള്ളത്. അതാകുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള അറ്റൻഷനും കാര്യങ്ങളും കിട്ടും. ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്യൂഷനാണ്, അതായത് ഒരു ടീച്ചർ ഒരു കുട്ടി, ആ ഒരു രീതിയിലാണ് ട്യൂഷൻ ഉണ്ടാവുക. ഈ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് റൂം കോഴ്സ് 1st ക്ലാസ് മുതൽ +2 വരെ അവർ ഈ കോഴ്സൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ട്യൂഷൻസ് ട്യൂഷന് വരുമ്പോൾ എല്ലാവർക്കും ടെൻഷനുള്ള ഒരു കാര്യമാണ് ഏത് സിലബസ് ആവുന്നുള്ളത്. ഇവിടെ അങ്ങനൊരു പ്രശ്നമില്ല, എല്ലാ സിലബസും ഇവിടെ ഇവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ ഒരു ട്യൂഷൻ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എൻ്റെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് അഡ്മിഷൻസ് വരെ എടുക്കില്ല, ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാവും, അത് വഴിയാണ് അഡ്മിഷൻസ് എടുക്കുക. അത് ടെസ്റ്റ് പേപ്പറോ എക്സാം അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഒരു ഇൻ്ററാക്റ്റീവ് ക്ലാസ് ആവും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ടെസ്റ്റിലൂടെ അവർ മെയിനായിട്ട് മനസ്സിലാക്കുക നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റിലാണ് നല്ലോണം വീക്കായിട്ടുള്ളത്, ഏതൊക്കെയാണ് നല്ലോണം നമുക്ക് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ, അങ്ങനത്തെ കുറേ കുറേ ബേസിക് കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയെടുക്കും. ചിലപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാവും അറിയാത്തത്, റീഡിങ് റൈറ്റിംഗ് അങ്ങനത്തെ അറിയാത്തവരുണ്ടാവാം. അവർക്കും ഒരു പേടിയും പേടിക്കേണ്ട, അതിനുള്ള കോഴ്സുകൾ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റിലൂടെ അതൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് മെയിൻ ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്താണ് പ്രോബ്ലംസ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻസ് ആയിട്ടാണ് അവർ പറഞ്ഞു തരുക ക്ലാസ്സസും കാര്യങ്ങളൊക്കെ. പിന്നെ എടുക്കാൻ തുടങ്ങുക. അതിപ്പോൾ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നമുക്ക് ബേസിക് പ്രോബ്ലം ഉള്ളത് ഏതാണെങ്കിലും, ഇംഗ്ലീഷോ മാത്സോ സയൻസോ ഏതാണെങ്കിലും, അതേതാണെന്ന് അവർ മനസ്സിലാക്കും. എന്നിട്ട് അതിനുള്ള ആദ്യത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ മാത്സിലാണ് നമ്മൾ വീക്കെങ്കിൽ അതിനുള്ള ഒരു ഫൗണ്ടേഷൻ ക്ലാസ് അവർ പ്രൊവൈഡ് ചെയ്യും. ഒരു 40 to 30 days, 30 to 40 days അവർ ആ ഒരു ബേസിക് ഫൗണ്ടേഷൻ ആണ് നമുക്ക് സെറ്റാക്കി തരും. അതിന് ശേഷം നമ്മൾക്ക് നോർമൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. അതാകുമ്പോൾ നമ്മളെ ബേസ് സെറ്റായാലേ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. പിന്നെ ഇവരെ ക്ലാസ് റൂം കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ഏത് സബ്ജക്റ്റാണോ വേണ്ടത് അത് മാത്രം എടുത്താൽ മതി. അതായത് ഇപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു സബ്ജക്റ്റാണ് പഠിക്കണമെങ്കിൽ നമുക്ക് അത് മാത്രം അവർ ട്യൂഷനായിട്ട് പ്രൊവൈഡ് ചെയ്യും, അല്ലാതെ കുറേ സബ്ജക്റ്റ് വേണമെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യും. ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ കുറേ പേർക്കുള്ള കൺഫ്യൂഷനാണ് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്, അത് പോരാഞ്ഞിട്ട് ഇത് ഇനിയിപ്പോൾ ഓൺലൈൻ ട്യൂഷനും കൂടെ ആകെ കേട്ടിട്ട് ആകെ മൊത്തം ഭ്രാന്ത് പിടിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനൊരു പേടി വേണ്ട, കാരണം നമ്മുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടൈമിങ്ങിലാണ് ഇവരെ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അവരുടെ ഇഷ്ടത്തിനല്ല, നമുക്ക് എപ്പോഴാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിങ് അപ്പോൾ നമുക്ക് ട്യൂഷൻസ് ഉണ്ടാവുക കേട്ടോ. നമുക്കൊരിക്കലും ഒരു ബർഡൻ ആയിട്ട് ഈ ഒരു ട്യൂഷൻ നമുക്കൊരിക്കലും ഫീൽ ചെയ്യില്ല കേട്ടോ. അതുമാത്രമല്ല, നമുക്കിവിടെ കുറേ നല്ല നല്ല ഷോർട്ട് നോട്ട്സ് തരുന്നുണ്ട് ഇവർ. പിന്നെ അതുപോലെ ടെർമിനൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ ക്ലാസ് ടെസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്, പാരൻസ് മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. പിന്നെ ക്ലാസ്സൊക്കെ തുടങ്ങുന്നതിനെക്കാട്ടി മുമ്പ് ഒരു അക്കാഡമിക് കലണ്ടർ ഉണ്ടാവും, അത് അനുസരിച്ചിട്ടുള്ള ഒരു ടൈം ടേബിളാവും നമ്മൾ ഓർഡറായിട്ട് ഉണ്ടാവുക ക്ലാസ്സസ്. ഇതിപ്പോൾ നമുക്ക് ക്ലാസ് ടൈമിൽ അഥവാ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇൻഡിവിജ്വൽ ട്യൂഷൻ ആണെങ്കിൽ നമുക്ക് ഒപ്പം തന്നെ ചോദിച്ചു പോകും. എന്നിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് തല കയറുന്നില്ലെങ്കിൽ നമുക്ക് അവരെ അടുത്ത് മെസ്സേജ് അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ കോൾ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് മാം ക്ലിയർ ചെയ്ത് തരും. എനിക്ക് അങ്ങനെ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്, എനിക്ക് അജ്ന മാം അങ്ങനെ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് ഡൗട്ടും കാര്യങ്ങളൊക്കെ. ഭയങ്കര ഫ്രണ്ട്ലി ആൻഡ് സപ്പോർട്ടീവ് ആണ് നമ്മൾ ടീച്ചർ ഉണ്ടാവും, ഭയങ്കര ഫ്രണ്ട്ലി ആണോണ്ട് നമുക്ക് ഡൗട്ട് ചോദിക്കാനും കാര്യങ്ങളൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവില്ല, എന്താ ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഒരു ചമ്മലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് ഇൻ്ററാക്റ്റീവ് ആയിട്ട് നമ്മളിങ്ങനെ നോർമൽ ആയിട്ട് കാഷ്വൽ ആയിട്ട് ടോക്ക് ചെയ്യും. അപ്പം അതുകൊണ്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണ് എല്ലാതും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അസസ്മെൻറ്റ് ടെസ്റ്റ്, അത് ടോട്ടലി ഫ്രീ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ, നമ്മൾ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടല്ല. അതുപോലെ ഈ ഒരു അസസ്മെൻറ്റ് ഫൗണ്ടേഷൻ ക്ലാസ് എൻ്റെ ഉണ്ണികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവർക്ക് കുറച്ച് ഫൗണ്ടേഷൻ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അവർ ഫിക്സ് ചെയ്ത് കൊടുത്തു. ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു, മാത്സിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ബേസിക് ആയിട്ടുള്ള മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഡിവിഷൻ ചെയ്യുന്നതൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു അവർക്ക്. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവരുടെ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയറിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്യൂഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് റൂം ദി ബെസ്റ്റ് ട്യൂഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 20 to 10% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ഫീസിൽ. എന്തായാലും ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ, കാരണം ഇപ്പോൾ അവരെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടൈമാണ്, അതുപോലെ അസസ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറുകയെന്ന് എന്താ വിചാരിക്കും, കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആയിരുന്നു അത്, പക്ഷെ എഡിറ്റിംഗ് ടൈമിൽ അത് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പം അതുകൊണ്ട് ഞാൻ വീണ്ടും വന്നെടുക്കുകയാണ്. നേരസ് നീലോ അവിടേക്ക്.
നീ ആ ലിപ്സ്റ്റിക് എടുത്തു അല്ലേ? എന്തൊരു കഷ്ടം മമ്മി. ഇവരെ വീട് എടുക്കുന്ന സമയം മാറി മാറി പോ. അതെ, വീട് എടുക്കുന്ന നേരത്താണ് ഇവര് ഈ പണികളൊക്കെ ഒപ്പിക്കുക അല്ലേ. ഇനി ചെയ്യരുതട്ടാ ഗിതിരക്ഷണൊക്കെ. അപ്പൊ എന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോഴല്ല, ഇന്നലെ കഴിഞ്ഞതാണ്. ഇപ്പോഴാണ് ഔട്ട്ഡോർ എടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ എന്താ ക്ലാസ് റൂമും എന്താ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് റിവിഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പോർഷൻസ് ഒക്കെ നേരത്തെ തന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനിയിപ്പോ ഈ എക്സാം മന്ത് ആവുമ്പോൾ നല്ലോണം റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടും പിന്നെ അതുപോലെ കുറെ പഴയ നമ്മൾ ആദ്യം എടുത്തിരുന്ന ഷോർട്ട് നോട്ട്സ് ഒക്കെ വീണ്ടും എടുത്തെടുത്താൽ ഭയങ്കര ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരണത് പറഞ്ഞുതരിക. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ റിവിഷൻ ടൈമിൽ നടക്കാം. അപ്പൊ അതിന്റെ തിരക്കുകളിലായിരുന്നു ഗൈസ് ഞാൻ. ഇനിയിപ്പോ എന്തായാലും ഇനിയിപ്പോ എനിക്ക് അടുത്ത എക്സാം സയൻസ് ആണ്. 20-ാം തീയതി അല്ലേ, 20-ാം തീയതി ആണ് സയൻസ് എക്സാം. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് മാത്സ്. ില്ല അപ്പൊ ഇനി ഞാൻ പറഞ്ഞു ലാസ്റ്റ് ആണ് മാത്സ് എക്സാം. ഞാനിപ്പോ സയൻസ് ആണ് നോക്കാൻ പോകുന്നത്. സയൻസ് സെറ്റ് ആക്കിയ ശേഷം മാത്സ് എടുത്താൽ മതി. കാരണം സയൻസ് ആവശ്യത്തിൽ കൂടുതൽ പഠിക്കാണ്ട് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ബയോളജി 3 ചാപ്റ്റേഴ്സ് ഉള്ളൂ എന്ന് പറയുമെങ്കിലും ബയോളജിയാണ് കൂടുതൽ എനിക്ക് കമ്പാരിറ്റീവ്ലി ടഫ്. ബയോളജിയാണ് എല്ലാവർക്കും സിമ്പിൾ. അതാണെങ്കിൽ എനിക്ക് ടഫ് ആതാവും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ എല്ലാവർക്കും സിമ്പിൾ ആവും, എനിക്ക് ടഫ് ആവും. എനിക്ക് ടഫ് ആണെങ്കിൽ എല്ലാവർക്കും സിമ്പിൾ ആവും. അങ്ങനൊരു കാര്യമുണ്ട് എനിക്ക്. അപ്പോൾ എനിക്ക് ബയോളജിയാണ് തപ്പയ്ക്ക് അത് നല്ലോണം തറോ ആക്കാനുണ്ട്. ടെക്സ്റ്റ് കുറേ ഇരുന്ന് ഇരുന്ന് വായിച്ചാൽ എന്തെങ്കിലുമൊക്കെ വൺ വേർഡ് കിട്ടുള്ളൂ. ഒക്കെ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് വരിക. അപ്പൊ അത് ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ പോണ്ടോ? നിർത്തി. കേക്ക് ഉണ്ടാക്കാൻ പോയിട്ട് ഉണ്ണികളോട് കേക്ക് ഉണ്ടാക്കാൻ പോയിട്ട് എനിക്ക് തണ്ടൽ വേദന വന്നു ഗൈസ്. ഓഫ്, അന്ന് ഞാൻ അനുഭവിച്ച അതിന്റെ ബുദ്ധിമുട്ട് അത് എനിക്കും അമ്മയ്ക്കും മാത്രമേ അറിയുള്ളൂ. അമ്മ തൈലം തേച്ച് അന്ന് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ നടന്നു. ഓക്കെ ഗൈസ്, അച്ഛൻ വന്നാണ്ട് കുഴമ്പിൽ രണ്ടാം ത്രഷൻ കഴിച്ച് അടിക്കുന്നത്. അതാണ് പെട്ടെന്ന് വീണ്ടും കട്ട് ചെയ്തത്. അപ്പൊ എന്താ ഇവിടെ നമ്മളിങ്ങനെ പറഞ്ഞു നിർത്തി ലാഗ് അടിക്ക് പോകുന്നു. അപ്പൊ ഔട്ട്ഡോർ പറയാലോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ക്ലാസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം. കാരണം ഇപ്പൊ വെക്കേഷൻ ടൈമിലാണല്ലോ. 10th ലേക്കുള്ളവർക്ക് ഇപ്പൊ തന്നെ നടക്കുന്നുണ്ട്. 10th മാത്രല്ല എല്ലാത്തിനും ഇപ്പൊ തന്നെ ബുക്കിംഗ് നടക്കുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിനിടയിൽ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടുന്നുണ്ട് ഫീസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രീ അസസ്മെന്റ് ആണ്. അത് ഈ മാസം നല്ല അല്ലായിരുന്നു, ഫ്രീ അസസ്മെന്റ് ആണ്. സോ പറ്റിയൊരു ട്യൂഷൻ ആണ് ഗൈസ്. ഇൻഡിവിജ്വൽ ട്യൂഷൻ തപ്പി നടക്കാനാണെങ്കിൽ ഗോ ഫോർ ദിസ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിലാണോ? ടാറ്റാ.